പാർലമെന്റിൽ കിരീടവും ചെങ്കോലും. ലുലുമാളിൽ നിസ്കാരം നടത്തി എന്ന് പറഞ്ഞ് കാറി കൂവി ബഹളം വെച്ച അണ്ണന്മാരൊക്കെ പാർലമെന്റ് ഉൾക്കാടിച്ച കാഴ്ചകളാണ് ഇതൊക്കെ. എന്തോന്നല്ലേ ഇത്? ഇവന്മാർ ടൈം ട്രാവൽ ചെയ്ത് 1000 വല്ലതും പോയോ എന്നാണ് സംശയം. ചെങ്കോല് വാങ്ങി വെക്കാൻ ഇയാൾ ആരുവാ? ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപൊട്ടറ വല്ലതും ആണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാണ്. ഇനി ആ പാർലമെന്റ് എങ്ങാനും ഇവന്മാർ വല്ല ആശ്രമമായിട്ട് കരുതിയോ എന്നാണ് സംശയം. അപ്പോൾ നമ്മൾ കരുതും ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരയായ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ക്ഷണമില്ല. പക്ഷെ നാട്ടിലുള്ള സകല തുണി ഉടുക്കാത്ത സന്യാസിമാരെയും വിളിച്ചിട്ടുണ്ട്. കാര്യം എന്താ? ബ്രാഹ്മണർക്ക് ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കാം, അതുപോലെയാണോ രാഷ്ട്രപതി? കഷ്ടം തന്നെ. മോഡി എന്ത് ചെയ്താലും അത് ന്യായീകരിക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ ആളുണ്ടല്ലോ. അതാണ് സാക്ഷാൽ ശ്രീമാൻ ശശി. വേറെ ആരുമല്ല, ശശി തരൂർ. ആർഷഭാരതത്തിൽ തേങ്ങയിട്ടരച്ച ചമ്മന്തിയാണത്ര ചെങ്കോൽ. ഭൂതകാലത്തിന്റെ പ്രതീകമാണത്ര ഉണ്ടയാണ്. എന്ത് ഭൂതകാലമാണ് ശശിയെ? മതേതര രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉദ്ഘാടനത്തിന് പൂജയും പൊങ്കാലയും. അതിനെ ന്യായീകരിക്കാൻ സാക്ഷാൽ നെഹ്റുവിന്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ് ശശി. ഇനിയും ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്, വൈകാതെ പുറത്തു വന്നോളും, പേടിക്കണ്ട. ഇനി ഒരു കാര്യം കൂടെ അറിയാനുള്ളൂ, ശശി എന്നാണ് ഇനി ബി ജെ പിയിലേക്ക് പോകുന്നത്? കഴിഞ്ഞ കുറച്ചു കാലമായി മോഡി പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലൊക്കെയും മോദിക്ക് പിന്തുണയുമായി ശശിജി കറക്റ്റായിട്ട് അവതരിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസമായ ഇന്ന് ചടങ്ങുകളിൽ നിന്ന് രാജ്യത്തെ ഭൂരിഭാഗം പ്രതിപക്ഷ കക്ഷികളും വിട്ടുനിന്നു. പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമല്ല, തലയിൽ അല്പ ആൾതാമസം ബാക്കിയുള്ള ഒരു മനുഷ്യന് ആ കോപ്രായങ്ങൾ ഓക്കാനിച്ചുകൊണ്ടല്ലാതെ കണ്ടു നിൽക്കാൻ സാധിക്കില്ല. കുംഭമേളയാണോ അവിടെ നടക്കുന്നത് എന്ന് സ്വാഭാവികമായും സംശയിച്ചു പോകാം. കാഞ്ചി മഠാധിപതി അടക്കം 33 മഠാധിപതികളെ അതിഥികളായി പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയതിനു പുറമെ കഴുത്തിലും കൈയിലും ചരടും തൂക്കി ഭസ്മം പൂശി നടക്കുന്ന അസംഖ്യം കാഷായധാരികൾ, അവരുടെ മുന്നിൽ നീണ്ട് നമസ്കരിച്ച് കിടക്കുന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ചെങ്കോലിന് പുറമെ ഇനി കിരീടവും പുനഃസ്ഥാപിക്കും. ഈ കണ്ട കാഷായധാരികൾ ഇടം വല നിന്ന് പുഷ്പവൃഷ്ടി നടത്തും. ഭരണഘടനയിലേക്ക് മനുസ്മൃതി കയറ്റി വരും. അപ്പോഴും കൈയടിക്കാൻ ശശി തരൂർജി കാട്ടയ്ക്ക് മോഡിക്കും സംഖ്യകൾക്കൊപ്പം ഉണ്ടാകും. അതാണ് തരൂർജി. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.